ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഷെഫ്സ് ആർട്സ് ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുറ്റത്ത് ഇറങ്ങിയതാട്ടോ, മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതെൻ്റെ കൂടെ താ ഇവളും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങാൻ കാത്തു നിൽക്കണം ഈ പെണ്ണ്, മുറ്റത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും ഇന്നത്തെ പരിപാടി ഇവളൊന്ന് കുളിപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നേയായിട്ട് എനിക്ക് കുറച്ച് മുറ്റത്ത് കുറച്ച് പരിപാടികളും ചെടികളും കാര്യങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ബെല്ലനെ കുളിപ്പിക്കാനും. അപ്പോൾ എനിക്ക് കുറച്ച് കണ്ണാടി ചെടി കിട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ രണ്ട് ദിവസമായി കിട്ടിയിട്ട് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്, വാടാതെ വെക്കാൻ വേണ്ടിയിട്ട്. എനിക്കിത് മണ്ണിൽ പോട്ടിൽ വെക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല ഓരോരോ തിരക്കുകളായിട്ട്. അപ്പം ഇന്നിപ്പോൾ അത് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചെടി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ മണ്ണൊക്കെ റെഡിയാക്കിട്ടോ. മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറൊക്കെ മിക്സ് ചെയ്തിട്ട് പോട്ട് മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് പോട്ടിൽ നിറച്ച് ചെടി വെക്കണം. അപ്പോൾ ഇതാ ഞാൻ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ ഒരു ടട്ടിൽ വൈൻ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ആ ടട്ടിൽ വൈൻ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെടികളൊക്കെ കുറേ റിപ്പോർട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് കുറേ അങ്ങനെ പിന്നെ ശ്രദ്ധിക്കാൻ സമയം കിട്ടായിട്ട് ഇപ്പോൾ ചെറിയ വന്നതിന് ശേഷം. അപ്പം അങ്ങനെ ഒക്കെ ഒന്ന് ശരിയാക്കണം എന്നുണ്ട്. അപ്പോൾ ഏതായാലും ചെടികൾ കുഴിച്ചിടൽ, ബെല്ലനെ കുളിപ്പിക്കൽ, അങ്ങനെ കുറേ പരിപാടി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തരാൻ വേണ്ടിയിട്ട് ചെറിയ പുറത്ത് പോയതായിരുന്നു. അപ്പോൾ ചെറിയനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, ചെറിയനോടൊന്ന് സഹായം ചോദിക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്തുതരുമെന്ന്. കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേത് ഓര് ഇങ്ങനെ എടുത്തുതരും. ഇപ്പോൾ ഓര് സ്കൂളിൽ പോകാനുള്ള തിരക്കിലൊക്കെയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് എന്താ ചെടികളൊക്കെ കുഴിച്ചിടാം കേട്ടോ. ഒന്ന് കൊടുത്താൽ ചെടിയൊന്നും കുഴിച്ചിട്ടിട്ടില്ലേ, ഞാകെ വാടിക്കിടന്നു പോകും. ഓളൊന്ന് കുളിപ്പിക്കണം. ഒന്ന് വീട് എടുത്തരി. അപ്പം ഞാൻ ആദ്യം ഈ മണി പ്ലാന്റാണ് കേട്ടോ കുഴിച്ചിടാൻ പോണത്. ഇതിൻ്റെ എല്ലാം ഒരു വേറൊരു വെറൈറ്റി ഷെയ്ഡും പിന്നെ അധികം നീളമില്ലാതെ ഒരു വട്ടത്തിലുള്ള ഇല പോലെയൊക്കെ ആയിട്ടോ കേട്ടോ എനിക്ക് തോന്നിയത്. ഞാൻ എവിടെ അങ്ങനെ കണ്ടിട്ടില്ല. ഇത് ഞാൻ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയപ്പോൾ പിന്നെ അവിടുന്ന് കിട്ടിയതാണ്. ഏതായാലും ഇത് നന്നായി ഉണ്ടായിട്ട് ഞാൻ അതിൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കണ്ട കേട്ടോ. എനിക്ക് മണി പ്ലാന്റ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലാന്റും കൂടിയാണ്. അപ്പോൾ ഏതായാലും ഞാൻ ആദ്യം അത് രണ്ട് കഷ്ണമാക്കിയിട്ട് അങ്ങനെ പോട്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ചെടിയും കൂടി ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ ഇതിൻ്റെ രണ്ട് വെറൈറ്റി ഉണ്ട്. പിന്നെ ഗ്രീന്, ഫുള്ള് ഗ്രീനായിട്ടുള്ളതും പിന്നെ ഗ്രീനും വൈറ്റും ഷെയ്ഡ് വരുന്ന ഇതിലായിട്ടുള്ളതും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതും വെക്കണം. അപ്പോൾ ഏതായാലും പോട്ടുകളൊക്കെ കുറവായിരുന്നു. അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചിലയിലൊക്കെ രണ്ട് കളറൊക്കെ എന്താ കണ്ണാടി ചെടിയൊക്കെ വെച്ചിട്ട് ഞാനങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് ഞാനിങ്ങനെ പഴയ പോട്ടുകളിലും ഒക്കെ ഇങ്ങനെ എവിടെന്നെങ്കിലും കൊണ്ടുവരുന്ന ചെടികളൊക്കെ ആദ്യം ഒന്ന് വേര് പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെക്കലാണ്. പിന്നെ നല്ല പോട്ടൊക്കെ കിട്ടുമ്പോൾ നമ്മളേക്ക് മാറ്റി വെക്കലാണ്. അപ്പോൾ ചെടികളൊക്കെ ഞാൻ രാവിലെ നനക്കുക. ചിലപ്പം വൈകുന്നേരമൊക്കെ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നമുക്ക് ചെടി നനക്കാൻ പറ്റില്ല. അങ്ങനെ ചെടികളൊക്കെ കുറേ ഇങ്ങനെ വാടിത്തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒന്ന് നനക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അനു ഇറങ്ങി ഇന്ന്. അനുവിനും ഫിനുവിനും മാത്രമേ ഉള്ളൂ, അക്കുവിനില്ല. അനു ഹൈസ്കൂളിലൊക്കെ എത്തിയിരിക്കണ് 8-ാം ക്ലാസ്സിലാണ്. അവന് എന്താ മമ്പാട് MES സ്കൂളിലാണ് കേട്ടോ. ഫിനു 3-ാം ക്ലാസ്സിലാണ്. ഓൾക്ക് 2-ാം ക്ലാസ് തൊട്ടിട്ട് മഫ്ത നിർബന്ധമാണ് റഹ്മാനിയ സ്കൂളിൽ. അപ്പം ഓള് മഫ്തക്കെ ഇട്ട് ഒരു BVA ആയിരിക്കണം. ഇപ്പം അങ്ങനെ ഓള് സ്കൂളിൽ പോകാൻ റെഡിയായി. രണ്ടാളും 2 സ്കൂളിലാണ്. അപ്പോൾ ഓൾക്ക് സ്കൂൾ ബസ് ഉണ്ട്. അനു പിന്നെ ലൈൻ ബസ്സിൽ അങ്ങനെ പോവും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഏതായാലും ഇനി ബെല്ലനെ കുളിപ്പിക്കണം. അപ്പോൾ ബെല്ലനെ ഇവിടെ തിരഞ്ഞിട്ടൊന്നും കാണാനില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ ദാ ഈ പെണ്ണ് കാറിൻ്റെ ചോട്ടിൽ വന്ന് കിടക്കുകയാണ്. കണ്ടില്ലേ, ഇവക്കുള്ള പണിയാണിത്. പുറത്ത് വിട്ടപ്പം കാറിൻ്റെ ചോട്ടിൽ വന്ന് കിടക്കും. ഏതായാലും അപ്പോൾ അവളെ പിടിച്ച് അവന് കുളിപ്പിക്കാൻ കൊണ്ടുപോയി. കുളിക്കാൻ ഭയങ്കര മടിയാണ് ഇവക്കേ. അപ്പോൾ ഹിമാലയൻ്റെ ഷാമ്പു ഉണ്ട്, അത് വെച്ചിട്ടാണ് ഞാൻ അവളെ കുളിപ്പിക്കുന്നത്. വെള്ളമൊക്കെ പാരുമ്പോൾ ഭയങ്കര മടിയാണ്. ഇവിടെ ഒരു യുദ്ധം തന്നെയായിരിക്കും ഓളും ഞാനും. ഓള് കുളിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് ഓടും, പുറത്തേക്ക് ഓടാൻ നോക്കും. അപ്പോൾ അതിലൊക്കെ ചിലപ്പോൾ ഞാൻ അടച്ചിട്ടാണ് കുളിപ്പിക്കുക. അല്ലെങ്കിൽ ഓൾ ഓടിയിട്ട് അകത്ത് കയറി കട്ടിലിൻ്റെ ഓടിലൊക്കെ പോയിരിക്കും. കുളിക്കണേൻ്റെ ഇടയിൽ ആ വെള്ളത്തോടെ അകത്തേക്ക് ഓടും. ഇതിപ്പോൾ ഞാൻ പുറത്ത് ബാത്റൂമിൽ വെച്ചിട്ടാണ് അവളെ കുളിപ്പിക്കണത്. അപ്പോൾ നന്നായിട്ട് ഉരച്ച് ഇപ്പോൾ ചെറി വന്നതിന് ശേഷം കുളിപ്പിച്ചിട്ടില്ല, ചെറി വരുന്നതിൻ്റെ മുന്നേ ഞാൻ അങ്ങനെ കുളിപ്പിച്ചതാണ്. അപ്പോൾ നന്നായിട്ടൊക്കെ ഉരച്ച് കുളിപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ മഴയാകുമ്പോൾ കുളിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പം തണുപ്പൊക്കെ ആകുമ്പോൾ മടിയാണ്. അപ്പം ഇന്ന് കുറച്ചൊരു വെയിൽ ഇങ്ങനെ ഉണ്ട്.
എന്തായാലും വലിയ പ്രശ്നമൊന്നും അങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടോ. അങ്ങനെ മാന്തലും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, കണ്ട പുറത്തേക്ക് ഓടും, അതാ പ്രശ്നം. അപ്പം നമ്മളെടുത്ത് പിന്നെയും കൊടുന്ന് കല്ലിലിരുത്തി പിന്നെ അവളെ കുളിപ്പിക്കുകയാണ്. ലാസ്റ്റാണ് മുഖവും തലയൊക്കെ കഴുകല് കേട്ടോ. അവർക്ക് അവർക്ക് വരിക്കും ജലദോഷമൊക്കെ പിടിക്കും ചിലപ്പം. അപ്പം അത് ശ്രദ്ധിച്ചിട്ട് വേണം കുട്ടികളെ കുളിപ്പിക്കണ പോലെ തന്നെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ ചെവിയിലൊന്നും വെള്ളം പോവാതെ നോക്കിയിട്ടൊക്കെ തന്നെ കുളിപ്പിക്കണം. അപ്പോൾ അവളെ കണ്ണിനിങ്ങനെ പിന്നെ ഈ പഞ്ച് ഫേസായിട്ടേ മൂക്ക് ചപ്പിയിട്ടാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കണ്ണിന് എപ്പോഴും ഒരു ഒലിക്കണുണ്ട്. അതവിടെ ഇങ്ങനെ ഓരോ കണ്ണീരിൻ്റെ കറയാണേ, അത് അത്ര നമ്മൾ കഴുകിയാലൊന്നും പോവില്ല. അപ്പോൾ അത് തുടച്ച് വൃത്തിയാക്കും. നല്ലൊരു ചെറിയൊരു കറ അവിടെ പോലെ ഉണ്ട്. അപ്പോൾ ഏതായാലും കുളിയൊക്കെ കഴിഞ്ഞിട്ടോ, അപ്പോൾ ആകെ ഇത്തിരി ഉള്ളൂ ആ രോമൊക്കെ ഇങ്ങോട്ട് നനഞ്ഞപ്പോയി. അപ്പോൾ ഏതായാലും ആദ്യം ഒന്ന് ടർക്കിയൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തോർത്തി കൊടുക്കും. തല ആദ്യം തോർത്തിയൊക്കെ കൊടുത്ത് അപ്പോൾ നല്ല കുട്ടിയിട്ടൊക്കെ നിന്നിരുന്നുണ്ട്. വെള്ളം പാരാനാണ് അവൾക്ക് തീരെ ഇഷ്ടമല്ലാത്തത്. അപ്പം ഇവളെ കൊണ്ടുപോയിട്ട് നമ്മൾ ഹെയർ ഡ്രയർ വെച്ചിട്ട് നന്നായിട്ട് പിന്നെ ഹെയറൊക്കെ ഒന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ ഹെയർ ഡ്രയർ ഉപയോഗിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ദേഷ്യമാണ്, അതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോളേ ദേഷ്യമാണ്. അപ്പോൾ ഇറങ്ങി ഓടും, അതിൻ്റെ സൗണ്ട് ഇങ്ങനെ ഓണാക്കുമ്പോൾ തന്നെ ഓള് ഓടൽ തുടങ്ങും. അപ്പോൾ കുറേയൊക്കെ പിടിച്ചങ്ങനെ വെച്ച് അങ്ങനെ ഹെയർ ഡ്രയർ വെച്ച്, കാരണം നമ്മൾ എന്താ ഹെയർ ഡ്രയർ വെക്കാതെ ഉണക്കിയാൽ വരുത് അങ്ങനെ ഉണങ്ങൂല, കാരണം കുറച്ചൊക്കെ തിക്കായിട്ടുള്ള രോമാണല്ലോ. അപ്പം ഇത് ഉണങ്ങാതെ ഇങ്ങനെ വന്നാൽ ഇവർക്ക് ഇങ്ങനെ ആ നനവോടക്ക് നിന്ന ഫംഗസൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കുറച്ചൊന്ന് ഉണങ്ങലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് അവരെ സ്പ്രേ ഉണ്ട്, അതൊരു മാസത്തിലൊരിക്കൽ നമ്മളത് സ്പ്രേ ചെയ്താൽ അവർക്ക് ഇങ്ങനെ ചെള്ളിൻ്റെ പ്രശ്നങ്ങൾ ഫംഗലിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഞാൻ ആദ്യം ഒന്ന് സ്പ്രേ ചെയ്ത്, നല്ല സ്മെല്ലുമാണ് ആ സ്പ്രേ. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ആദ്യം ഒന്ന് അവളെ മേലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് മസാജൊക്കെ ഇട്ട് കൊടുത്ത് അവളെ രോമത്തിലൊക്കെ ഇതിൻ്റെ ഒരു ഇതായി കഴിഞ്ഞ് അങ്ങനെ ഈ സ്പ്രേ ഞാൻ മാസത്തിലൊരിക്കലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കലുണ്ട്. ഇനി അവളെ ചെവി ഒന്ന് ക്ലീൻ ചെയ്യണം. ഇതും തന്നെ നമ്മളൊരു 10 ദിവസം കൂടുമ്പോഴൊക്കെ ചെവി ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ ഇവർക്ക് ഈ ചെവി അടഞ്ഞിരുന്നാൽ അധികം അസുഖങ്ങളൊക്കെ കൂടും. അപ്പം ചെവിയിൽ ആദ്യം ഈ ഒരു മരുന്ന് ഒഴിച്ചതിന് ശേഷം നമ്മൾ ചെവി നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോഴുള്ള ആ ചെവിക്കായൊക്കെ ഒന്ന് ഇളകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ പിന്നെ ബഡ്സ് വെച്ചിട്ട് ക്ലീൻ ചെയ്യണം. അപ്പം വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ അവൾ കുറച്ച് നേരമൊക്കെ നിന്ന് തരും കേട്ടോ. അങ്ങനെ വലിയ കച്ചറൊന്നും ഉണ്ടാക്കലില്ല. അപ്പോൾ ഏതായാലും നമ്മൾ ചെവിയൊക്കെ ഏകദേശം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇനി ഹെയർ ഡ്രയർ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഹെയർ നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. അപ്പം അങ്ങനെ നമ്മളെ ബെല്ലക്കുട്ടി കുളിയും ഒക്കെ കഴിഞ്ഞ് ഉണങ്ങി സുന്ദരിയായിട്ടുണ്ട്. ഞാനിവളെ 2 ആഴ്ച കൂടുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ കുളിപ്പിക്കാറൊക്കെ ഉള്ളത്. ഇപ്പം അപ്പോൾ ഇപ്പോൾ ഏകദേശമൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നല്ല തിക്ക് ഹെയർ ആയതുകൊണ്ട് ഉണങ്ങാൻ നല്ല പാടാണ്. അപ്പം ഉണങ്ങിയൊക്കെ ചെയ്തതിന് ശേഷം ഇനി നന്നായിട്ട് കോമ്പ് ചെയ്യണം. കോമ്പിങ് നമ്മൾ ഡെയിലി ചെയ്യണം, എന്നാലുള്ളവരെ രോമത്തിനൊക്കെ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ വരുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ജട പിടിച്ച് കട്ട കുത്തി നിൽക്കും. അപ്പോൾ വലിയ ഇത് ഭംഗി കിട്ടൂല. പിന്നെ നല്ല സിൽക്കി ആയിട്ടൊക്കെ ഉള്ള രോമം നിൽക്കണമെങ്കിൽ എപ്പോഴും നമ്മളിങ്ങനെ കോമ്പ് ചെയ്തിട്ട് റെഡിയാക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് സുന്ദരിയായിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ വെള്ളക്കുട്ടി. അപ്പം നമ്മൾ നമ്മളെ മക്കളെ നോക്കണ പോലെ തന്നെ കുളിപ്പിച്ച് ഒരുക്കി സുന്ദരികളാക്കിയിട്ട് തന്നെ ഇവരെ കൊണ്ട് നടക്കണം. അതിലൊരു മടിയോ അറപ്പോ ഒന്നും വിചാരിക്കാതെ തന്നെ എല്ലാം ചെയ്ത് ഉഷാറാക്കി കൊണ്ടുപോയിട്ട് നല്ല ഭംഗിയായിരിക്കും ഇവരെ കാണാൻ, കണ്ടോ. അപ്പം നമ്മളെ ബെല്ല നല്ല സുന്ദരിയായിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മളെ ബെല്ലക്കുട്ടി കുളിച്ച വിശേഷങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.